വായിൽ തോന്നുന്നതെല്ലാം വിളിച്ചു പറയുക അവസാനം പണി പാലും വെള്ളത്തിൽ കിട്ടുമെന്നാകുമ്പോൾ മാപ്പ് പറഞ്ഞ് തടിയിലൂരുക പൊതുവെ ഇസ്ലാമിസ്റ്റുകൾ സ്വീകരിച്ചു വരുന്ന അവരുടെ കൂടപ്പുറന്ന ഒരു സ്വഭാവമാണിത് അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഉദാഹരണമാണ് നബീസ എന്ന സ്ത്രീ പ്രധാനമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും മാതാ അമൃതാനന്ദമയ ഒക്കെ സോഷ്യൽ മീഡിയയിലൂടെ അങ്ങേയറ്റം അവഹേളിക്കുകയും വധിക്കാൻ ആഹ്വാനം ചെയ്യുകയും ചെയ്തത് തൻ്റെ മനസ്സിൻ്റെ പാകപ്പിഴ കൊണ്ടാണെന്ന് ഇപ്പോൾ വിലപിക്കുകയാണ് കക്ഷി ഈ മാപ്പപേക്ഷയൊക്കെ എത്രത്തോളം സക്സസ് ആകുമെന്നറിയില്ല മാത്രമല്ല ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകരോട് താൻ നിരുപാധികം മാപ്പ് ചോദിക്കുന്നുവെന്നും അവർ പറയുന്നുണ്ട് എന്തായാലും പണി വരുന്നത് ഇത്തരത്തിൽ ഒരു പൊറോട്ട നാടകം കളിക്കുന്ന ആ ഫീലിംഗ് പരമപുച്ഛം അല്ലാതെ എന്തു പറയാൻ സോഷ്യൽ മീഡിയയിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഭ്യന്തരമന്ത്രി അമിത് ഷാ മാതാ അമൃതാനന്ദമയ് എന്നിവർക്കെതിരെ വ്യാജ പ്രചരണം നടത്തിയ ഇസ്ലാമിസ്റ്റ് പ്രവർത്തക ഒടുവിൽ മാപ്പ് പറഞ്ഞ് തടിയൂരാൻ ശ്രമം തുടങ്ങി മലപ്പുറം സ്വദേശിനിയും ബംഗ്ലൂർ സ്ഫോടനക്കേസിലെ പ്രതി അബ്ദുൽ നാസർ മദനിയുടെ കടുത്ത അനുയായിയുമായ നബീസ എന്ന സ്ത്രീയാണ് മാപ്പപേക്ഷയുമായി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് ഫേസ്ബുക്ക് ലൈവിലൂടെയാണ് ഇവർ പ്രധാനമന്ത്രി അമിത്ഷാ മാതാ അമൃതാനന്ദമയി എന്നിവരെ അപമാനിക്കുകയും ഇവരെ കൊല്ലണമെന്ന് ആഹ്വാനം ചെയ്യുകയും ചെയ്തത് കൊറോണയ്ക്കിടെ മാതാ അമൃതാനന്ദമയ്യെ വെടിവെച്ചു കൊല്ലണമെന്നും ഇവർ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഈ വീഡിയോ പുറത്തു വന്നതോടെ കേരളത്തിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ ഇവർക്കെതിരെ നിരവധി പരാതികൾ ലഭിച്ചിരുന്നു തുടർന്ന് ഇവർക്കെതിരെ പതിനഞ്ചിൽ അധികം കേസുകളാണ് സംസ്ഥാനത്ത് ഉടനീളം എടുക്കപ്പെട്ടത് കേസിൽ നിയമ നടപടികൾ ശക്തമായി തുടങ്ങിയതോടെയാണ് ഇവർ മാപ്പപേക്ഷയുമായി വീണ്ടും സോഷ്യൽ മീഡിയയിൽ എത്തിയത് തിരൂർ പോലീസാണ് നബീസയ്ക്കെതിരെ ആദ്യം എഫ്ഐ രജിസ്റ്റർ ചെയ്തത് മാർച്ച് ഇരുപത്തിയെട്ടിനാണ് നബീസ നബീസ എന്ന ഫേസ്ബുക്ക് പേജിൽ മാതാ അമൃതാനന്ദമയ്യയെ വധിക്കണമെന്ന ആഹ്വാനം നൽകി യുവതി വീഡിയോ പ്രചരിപ്പിച്ചത് മാതാ അമൃതാനന്ദമയ്യയെ വെടിവെച്ചു കൊല്ലണമെന്ന് പറയുന്ന വീഡിയോയിൽ കൊറോണയുമായി അമൃതാനന്ദമയ്യയെ ബന്ധപ്പെടുത്തി മോശം പരാമർശങ്ങളും ഉന്നയിച്ചിരുന്നു ഇതിൽ ഐ പി സി നൂറ്റി അൻപത്തിമൂന്ന് വകുപ്പ് പ്രകാരം തിരൂറസൈ അബ്ദുൽ ജലീൽ കറുത്തയെടുത്താണ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയത് നിയമ നടപടികൾ തുടങ്ങിയതോടെ നബീസയുടെ ആവേശം ആവിയായി വേഗം തന്നെ മാപ്പപേക്ഷയും വന്നു ഇന്ത്യൻ പ്രധാനമന്ത്രിയോടും അമിത്ഷായോടും മാപ്പ് ചോദിക്കുന്നു ഇത്തരം ഒരു പരാമർശം താൻ നടത്തരുതായിരുന്നു എൻ്റെ മനസ്സിന് വന്ന പാകപ്പിഴകളായിരുന്നു ഇവർക്കെതിരെ നടത്തിയ വ്യാജ ആരോപണങ്ങൾ ആർ എസ് എസിനെതിരെയും ബി ജെ പിക്ക് ഞാൻ നിരവധി പ്രചരണങ്ങൾ നടത്തിയിരുന്നു ഇതെല്ലാം എൻ്റെ മനസ്സിന് വന്ന പാകപ്പിഴകളാണ് എല്ലാ ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകരോടും മാപ്പ് ചോദിക്കുന്നു ഇവരെല്ലാം തനിക്ക് മാപ്പ് തരണമെന്നുമൊക്കെ നബീസ ഫേസ്ബുക്ക് ലൈവിൽ വന്ന നിരുപാധികം പറഞ്ഞു ഇവർക്കെതിരെയുള്ള നിയമ നടപടികൾ കടുക്കുന്നതിനിടെയാണ് നബീസയുടെ ഈ മാപ്പ് പറച്ചിൽ അഭിനയം എന്നാലും എൻ്റെ നബീസെ ഈ കൊറോണ കാലത്ത് ഒരു പണിയുമില്ലാതിരുന്നപ്പോൾ തോന്നിയ ചൊറിച്ചിലിന് വലിയ വില കൊടുക്കേണ്ടി വരില്ലേ ഇന്ത്യൻ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും കോടിക്കണക്കിന് ഭക്തരുള്ള മാതാ അമൃതാനന്ദമയ്യയും ആർ എസ് എസ് എന്ന ലോകത്തിലെ ഏറ്റവും വലിയ സാംസ്കാരിക സംഘടനയും ഇന്ത്യ ഭരിക്കുന്ന ബി എന്ന പാർട്ടിയും മലപ്പുറത്തെ തത്തയ്ക്ക് തെറിവിളിക്കാനുള്ളതല്ലെന്ന് നബീസ ഇനിയും തരിപ്പ് മാറിയിട്ടില്ലാത്ത മറ്റ് ആവേശ കമ്മിറ്റിക്കാർക്ക് പറഞ്ഞെങ്കിലും കൊടുക്കണം എങ്കിലും ഒന്ന് പറയാം മാപ്പപേക്ഷ ഒക്കെ നല്ലത് പക്ഷേ കാര്യം നടക്കുമോ എന്നറിയില്ല കാരണം നബീസയല്ലോ നബീസയുടെ കൈക്കാരുമല്ലോ മറ്റുള്ളവരുടെ ഏത് കാര്യം മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു ന്യൂസ് ഡെസ്ക് തത്തുമൈ ന്യൂസ്